പ്രിയമുള്ള അധ്യക്ഷരെ, സദസ്യരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തുഹു. കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട്. അവയിലൊന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ഉപയോഗത്തിൻ്റെ കണക്കുകൾ. അലസമായി തള്ളുന്ന പല കണക്കുകളിൽ ഇതും ഇടം പിടിച്ചതുകൊണ്ടാവാം ന്യൂജൻ കാലത്തെ ലഹരി ഉപയോഗം വാണം കണക്കെ കുതിക്കുകയാണിന്ന്. ചില കണക്കുകളുമായി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നാഷണൽ കമ്മീഷൻ ഓഫ് മൈൽസ് റൈറ്റ്സ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ഉത്ബുദ്ധ കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് പുക വലിക്കുന്നവരും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവർ 73.9%, മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ 60.5%. 5-നും 18-നും ഇടയിൽ പ്രായമുള്ള 119 പേരെ പഠനവിധേയമാക്കിയാണ് കമ്മീഷൻ ഈ കണക്ക് സാംസ്കാരിക കേരളത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സംസ്കാരം അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർക്ക് മുമ്പിൽ ഇക്കണക്കുകൾ കേവലം ഞെട്ടൽ മാത്രമാണ്. പക്ഷേ പുതുതലമുറയുടെ നല്ല ഭാവിയും രാജ്യത്തിൻ്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ, നാണിക്കുക, നാണിച്ച് തലകുനിക്കുക. മറ്റൊരു സംഭവം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിവർത്തിവെക്കുകയാണ്. 13 വയസ്സുകാരൻ 3.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ സാംസ്കാരിക കേരളം വായിച്ചും കേട്ടും തള്ളിയതാണ്. ലഹരിയുടെ മാസ്മരിക ലഹരിയിൽ പയ്യൻ കാണിച്ച വേലയെ പഠനവിധേയമാക്കിയ ഡോക്ടർ സിംഗ് പറഞ്ഞത് ലഹരി ഉപയോഗം കാരണം 13-കാരൻ 35-കാരന്റെ ചിന്താശരണിയിലേക്ക് എത്തിയെന്നാണ്. 3-ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നും മദ്യം സ്കൂൾ വരാന്തയിൽ വീണുടഞ്ഞ സംഭവം നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഹാൻസും പാൻപരാഗും നാടുവാഴുകയാണിന്ന്. നിരോധനങ്ങൾ പേരിനു മാത്രമാണെന്നത് ആർക്കുമറിയുന്ന രഹസ്യം മാത്രം. നമ്മുടെ കലാലയ പരിസരങ്ങൾ ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. LP മുതൽ മേൽപോട്ടുള്ള കുട്ടികളിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി വളർന്നു വരുന്നു എന്നത് പേടിപ്പെടുത്തുന്ന വസ്തുതകളാണ്. സാംസ്കാരിക സമ്പന്നതയും ഭാവിയും ലക്ഷ്യമിട്ടാണ് ഏതൊരു രക്ഷിതാവും കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത്. എന്നാൽ കേൾക്കുന്ന വാർത്തകളും കാണുന്ന ദൃശ്യങ്ങളും ജീർണതയുടെ നാറുന്ന രംഗങ്ങളാണ്. കഞ്ചാവ് വേട്ടയുടെ വിവരങ്ങളില്ലാതെ ഇന്ന് പത്രങ്ങളൊന്നും ഇറങ്ങുന്നില്ല. പിടിക്കപ്പെടുന്നവരിൽ 4% വിദ്യാർത്ഥികളാണെന്നത് സത്യമല്ലേ? സ്കൂളുകളും കോളേജുകളും കേന്ദ്രമാക്കി ലഹരി മാഫിയ നാട് വിറപ്പിക്കുമ്പോൾ പിടിച്ചുകെട്ടേണ്ടവർ മൗനം പാലിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൗമാരത്തെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും പ്രതികൾ? രക്ഷിതാക്കളാണോ? സഹപാഠികളാണോ? സമൂഹമാണോ? ആരായിരിക്കും? അതെ, ഇപ്പറഞ്ഞ ഓരോരുത്തരും തന്നെ എന്ന് തീർത്തും പറയാനാകും. രക്ഷിതാക്കളുടെ പങ്ക് വിസ്മരിച്ചുകൂടാ. ചീത്ത കൂട്ടുകെട്ട് കാരണമാകുന്നുണ്ട്. സമൂഹത്തിൻ്റെ നിലപാടുകൾ കുട്ടികളെ ചീത്തയാക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ അശ്രദ്ധ, അവരുടെ അതിരുകവിഞ്ഞ ആത്മവിശ്വാസം, ഇതൊക്കെ കൗമാരക്കാരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നുണ്ട്. ലഹരിയിൽ മയങ്ങി ജീവിക്കുന്ന ഒരുത്തനെ പിടിച്ചുകൊടുത്താൽ തന്നെ രക്ഷിതാക്കൾ അത് നിഷേധിച്ചേക്കും. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാടുകൾ എത്രയോ സാക്ഷികളായിട്ടുണ്ട്. ഇതുതന്നെയാണ് പിന്നീട് കുട്ടികളെ കനത്ത ലഹരിയുടെ ഉടമയാക്കി മാറ്റുന്നത്. ചില കാര്യങ്ങൾ കൂടി ഉണർത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. കുട്ടികൾക്ക് രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന പണം, മാതാപിതാക്കളുടെ കലഹം, ലഹരിയുടെ ലഭ്യത, കൂട്ടുകാർക്കിടയിൽ ഹീറോ ആവാനുള്ള ആവേശം, സുലഭമായി എവിടെയും കിട്ടുന്ന ലഹരി, ഇതൊക്കെ ലഹരി വ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവയ്ക്കെല്ലാം തടയിടാനായാൽ മാത്രമേ ഈ സാമൂഹ്യ വിപത്തിനെ നാടുകടത്താനാവൂ. അതിന് ആര് വിചാരിക്കണമെന്നതാണ് പ്രശ്നം. ഭരണം നടത്തുന്ന അധികാരികളാണോ, പോറ്റി വളർത്തുന്ന രക്ഷിതാക്കളാണോ, ഇവരെയെല്ലാം സഹിക്കുന്ന സമൂഹമാണോ? ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ. ഭാവി തലമുറയെ ഷണ്ഡീകരിച്ചുകൂടാ. ഭാവി വാഗ്ദാനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുക. അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പേരുടെയും കൂട്ടായ്മകൾ രംഗത്ത് വരട്ടെ. ആരോഗ്യമുള്ള ഒരു ജനത അങ്ങനെ പിറവി കൊള്ളട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി വബറകാത്തുഹു.